മാന്യസദസ്സിന് വന്ദനം. ഞാൻ കസ്ബ. ഇന്ന് ഞാൻ ഇവിടെ പറയാൻ പോകുന്ന കഥയുടെ പേരാണ് എല്ലാവരും നല്ലതും തന്നെ. പണ്ട് പണ്ട് ഒരു രാജാവ് ഉണ്ടായിരുന്നു. ആ രാജാവിന് ബുദ്ധിശാലിയായ ഒരു മന്ത്രിയും ഉണ്ടായിരുന്നു. നമ്മുടെ രാജാവിന് ഇഷ്ടമുള്ള വിനോദമായിരുന്നു നായാട്ട് ചെയ്യുക എന്ന്. പലപ്പോഴൊക്കെ സമയം കിട്ടുന്ന നേരത്ത് രാജാവും മന്ത്രിയും ഭടന്മാരും കൂടി നായാട്ടിന് പോകുമായിരുന്നു. ഒരു ദിവസം രാജാവ് നായാട്ടിന് പോയപ്പോൾ ഒരു അപകടം പറ്റി. രാജാവിന്റെ കൈ മുറിഞ്ഞു, ചോര വരാൻ തുടങ്ങി. അപ്പോൾ മന്ത്രി പറഞ്ഞു, അത് നല്ലതു തന്നെ. ഇത് കേട്ട രാജാവിന് ദേഷ്യം വന്നു. അപ്പോൾ രാജാവ് പറഞ്ഞു, എന്റെ കൈ മുറിഞ്ഞു ചോര വരുമ്പോഴാണോ ഇത് നല്ലതു തന്നെ എന്ന് പറയുന്ന മന്ത്രിയെ കൊണ്ടുപോയി ജയിലിൽ അടക്കൂ എന്ന് രാജാവ് ഭടന്മാരോട് കൽപ്പിച്ചു. അപ്പോൾ മന്ത്രി പറഞ്ഞു, അതും നല്ലതു തന്നെ. രാജാവിന്റെ ഭടന്മാര് മന്ത്രിയെ കൊണ്ടുപോയി ജയിലിൽ അടച്ചു. അങ്ങനെ രാജാവ് വീണ്ടും മുന്നോട്ട് നടന്നു. അപ്പോഴതാ ആ വഴിയിലൂടെ ഒരു സിംഹം നടന്നു വരുന്നു. രാജാവിന്റെ ഭടന്മാര് പേടിച്ചു വറച്ച് നാല് ഭാഗത്തേക്ക് ചിന്നി ചിതറിയോടി മരത്തിൻ മുകളിൽ കയറിയിരുന്നു. രാജാവാണെങ്കിൽ പേടിച്ചു വറച്ച് ബോധം കിട്ടു വീണു. സിംഹം രാജാവിന്റെ മുന്നിലേക്ക് വന്നു. രാജാവിനെ മണത്തു നോക്കി. ചോരമണമുള്ള ഇറച്ചി സിംഹത്തിന് ഇഷ്ടമല്ലായിരുന്നു. അതുകാരണം സിംഹം രാജാവിനെ ഒന്നും ചെയ്യാതെ തിരിച്ചുപോയി. രാജാവ് കണ്ണു തുറന്നു. അപ്പോഴാണ് രാജാവിന് മനസ്സിലായത്, തന്റെ കൈ മുറിഞ്ഞ് ചോര വന്നില്ലായിരുന്നെങ്കിൽ ആ സിംഹം തന്നെ തിന്നുമായിരുന്നു. ഇങ്ങനെ പറഞ്ഞ് രാജാവ് ഭടന്മാരെ വിളിച്ചു. മന്ത്രിയെ മോചിപ്പിക്കാൻ പറഞ്ഞു. മന്ത്രി വന്നതോടെ രാജാവ് പറഞ്ഞു, അല്ലയോ മന്ത്രി, എനിക്ക് തെറ്റുപറ്റി. എന്റെ കൈമുറിന് ചോര വന്നില്ലായെങ്കിൽ ആ സിംഹം എന്നെ തിന്നുമായിരുന്നു. അപ്പോൾ മന്ത്രി പറഞ്ഞു, അങ്ങ് എന്നെ ജയിലടച്ചില്ലായെങ്കിൽ ആ സിംഹം എന്നെയും തിന്നുമായിരുന്നു. എനിക്കാണെങ്കിൽ മരത്തിൽ പോലും കയറാനായില്ല വന്ന് എല്ലാവരും ചിരിച്ചു. എന്നതിന് ശേഷം രാജാവ് മന്ത്രിക്ക് കുറെ സമ്മാനങ്ങൾ നൽകി. കൂട്ടുകാരെ, ഇതിലൊരു ഗുണപാഠമുണ്ട്. നമ്മുടെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും അത് നല്ലതിനാണ് എന്ന് ഞാൻ കരുതണം. നന്ദി.